ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് പുറത്തു പോയി പഠിക്കാനാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സാമിനേഷനാണ് ജിമാറ്റ് എന്ന് പറയുന്നത്, അഥവാ ഗ്രാജുവേറ്റ് മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഏകദേശം 110 രാജ്യത്ത് ഈ ഒരു എക്സാമിനേഷൻ്റെ റിസൾട്ടിനനുസരിച്ചിട്ട് നമുക്ക് അഡ്മിഷൻ ലഭിക്കും. അത് മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 10 മാനേജ്മെന്റ് കോളേജുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ 9 കോളേജുകളിലേക്കും ഈ ഒരു ജിമാറ്റ് എക്സാമിനേഷൻ്റെ സ്കോർ അടിസ്ഥാനമാക്കിയിട്ടാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള എക്സാമിനേഷനാണ്. അതായത് സാധാരണ ഒരു എൻട്രൻസ് എക്സാമിനേഷന് എല്ലാവർക്കും ഒരേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഇവിടെ അതെല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ സൈഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടുവട്ടി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 110 രാജ്യങ്ങളിൽ ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ഏകദേശം 700 മാസ്റ്റർ പ്രോഗ്രാം, MBA അടക്കമുള്ള 700 മാസ്റ്റർ പ്രോഗ്രാമാണ് ഈ ഒരു സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ. ഏകദേശം 2300 സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജുകൾ ജിമാറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. ഈ 114 രാജ്യങ്ങളിലായിട്ട് 650 ടെസ്റ്റിംഗ് സെൻറ്റർ, അതായത് എക്സാമിനേഷൻ സെൻറ്ററാണ് ജിമാറ്റ് എക്സാമിനേഷന് വേണ്ടിയുള്ളത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് 17 സ്ഥലത്താണ്. കേരളത്തിൽ കൊച്ചിയിലാണ് ഈ സെൻറ്റർ വരുന്നത്. ഒരു വർഷം ഏകദേശം 2,50,000 കുട്ടികളാണ് ജിമാറ്റ് എക്സാമിനേഷൻ എഴുതുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് എന്നുള്ളതാണ്. എന്താണ് കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്? നമ്മളിവിടെ നീറ്റ്, കീം അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതൊരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുകയാണെങ്കിലും ഈ ഒരു ഹാളിലിരിക്കുന്ന 50 കുട്ടികൾക്കും ഒരേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ്. ഇവിടെ അങ്ങനെയല്ല. കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഈസി ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആവറേജ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആദ്യം എനിക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യന് അനുസരിച്ചിട്ട് ആ ക്വസ്റ്റ്യന് ഞാൻ എങ്ങനെ ആൻസർ ചെയ്തു, ഞാൻ കറക്റ്റ് ആൻസറാണ് നൽകിയിരിക്കുന്നതെങ്കിൽ എനിക്ക് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരും. റോങ് ആൻസർ ആണെങ്കിലോ അതിനനുസരിച്ചുള്ള, അതായത് ഒരാളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കും ആ കുട്ടിക്കുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെയ്റ്റ് ലിഫ്റ്റ് എടുക്കാം. ചില ആൾക്ക് 25 kg ആയിരിക്കും അയാൾക്ക് അപ്പ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി. ചില ആൾക്ക് 50 ആയിരിക്കും, ചില ആൾക്ക് 100 kg ആയിരിക്കും. ഈ 25 ഉള്ള ആളെ കൊണ്ട് 100 kg എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റിയും ബാക്കിയുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ. ഓരോ ആളുകൾക്കും ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. ഇത് തന്നെയാണ് ബാക്കിയുള്ള എക്സാമിനേഷനിൽ നിന്നൊക്കെ ഇതിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത്. ഈ ജിമാറ്റ് എഴുതാനുള്ള അക്കാഡമിക് എലിജിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് എലിജിബിലിറ്റി ഒന്നുമില്ല. ആർക്കും വേണമെങ്കിൽ ജിമാറ്റ് എഴുതാം. ഈ ജിമാറ്റിൻ്റെ സ്കോർ അടിസ്ഥാനമാക്കിയിട്ട് ഏത് കോഴ്സാണോ നിങ്ങൾ പോകുന്നത് അതിനാ യൂണിവേഴ്സിറ്റി പറയുന്ന എലിജിബിലിറ്റി വേണ്ടി വരും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ ജിമാറ്റിൻ്റെ സ്കോർ അടിസ്ഥാനത്തിൽ ഒരു സിലിക്കൺ വാലി യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അവിടെ MBAക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ MBAക്ക് എന്താണോ അവരുടെ എലിജിബിലിറ്റി പറയുന്നത് അത് വേണം. ക്ലിയറായോ? അതായത് ജിമാറ്റ് എക്സാമിനേഷൻ എഴുതാൻ എലിജിബിലിറ്റി ഇല്ല, പക്ഷേ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഈ സ്കോർ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്നത് അതിനെന്തുണ്ട് എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. എപ്പോഴാണ് എക്സാമിനേഷൻ നടക്കുക എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അവിടെ ഒരു ഫിക്സഡ് ആയിട്ട് ടൈമൊന്നുമില്ല. ബാക്കിയുള്ള എക്സാമിനേഷനെ പോലെ ഏപ്രിലിൽ നടക്കുന്നോ ജാനുവരിയിൽ നടക്കുന്നില്ല. ഓരോ എക്സാമിനേഷൻ സെൻ്ററുകളിലും സ്ലോട്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ, കൊച്ചിയിൽ ഇപ്പോൾ 100 അനുവദിച്ചിരിക്കുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ട്, 2 കൂടെ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമിനേഷൻ എഴുതാം. ഒരു വർഷത്തിൽ നമുക്ക് 5 എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുക. ആകെ നമുക്ക് എഴുതാൻ പറ്റുക നമ്മുടെ ലൈഫ് ടൈമിൽ 8. സ്കോറ് നമ്മൾ തന്നെയാണ് സാറ്റിസ്ഫാക്ഷൻ തീരുമാനിക്കുക. ഒരു സ്കോർ ലഭിച്ചു, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓക്കെ, റിസൾട്ട് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടുന്ന സ്കോർ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. എക്സാമിനേഷൻ ഫീസ് എത്രയാണ്? $250 എക്സാമിനേഷൻ ഫീസ്. ഏകദേശം ഒരു 20,000 മുകളിലാണ് ഇപ്പോഴത്തെ ഒരു ലെവലിൽ വരിക. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. $250, അതിൻ്റെ അപ്പുറത്തെ ഇന്ത്യൻ പ്രൈസ് എത്രയാണോ അതായിരിക്കും. 800 എക്സാമിനേഷൻ നടക്കുന്നത്. ആകെ 800 ഉണ്ടാവുക. 3.5 hours എക്സാമിനേഷൻ, 8 വീതമുള്ള 2 ഇൻ്റർവെൽ ഈ ഒരു 3.5 നിങ്ങൾക്ക് എടുക്കാം. അതായത് ഏകദേശം 16. ഏതൊക്കെ മേഖല ബേസ് ചെയ്താൽ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതാണ്. അനലൈറ്റിക്കൽ റൈറ്റിംഗ് ഉണ്ടാവും, ഇൻ്റഗ്രേറ്റഡ് റീസണിങ് ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, വെർബൽ റീസണിങ്, ഈ 4 നിങ്ങൾ കവർ ചെയ്യാനുണ്ടാവുക. ഇത്രയൊക്കെയാണ് ജിമാറ്റിനെ കുറിച്ചിട്ട് ഒരു വീഡിയോയിൽ പറയാൻ പറ്റുന്ന വിശദവിവരങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു സ്കോറിൻ്റെ ബേസിൽ കോളേജുകളിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലോ മാത്രം അഡ്മിഷൻ ലഭിക്കുകയല്ല ചെയ്യാം. പല കമ്പനികളിലും ജോലിക്ക് എടുക്കുന്നതിന് ജിമാറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്കോറിനനുസരിച്ച് ജോലികൾ ലഭിക്കാറുണ്ടെന്നുള്ളതാണ്.
എനിക്ക് നിങ്ങളോട് പറയാനുള്ള സംഭവം എന്ന് പറയുന്നത് ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷനിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ കരിയർ പ്ലാനിങ് എങ്ങനെയാവണം എന്നുള്ളതാണ്. ഇന്ന് ഓൺലൈനായിട്ടും അതേപോലെ തന്നെ ഡിസ്റ്റൻ്റായിട്ടും പല രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ നിങ്ങളുടെ കരിയർ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുമായിട്ട് പേഴ്സണൽ സിറ്റിങ്ങിലിരിക്കാം, നമ്പർ കാണിക്കുന്നുണ്ട്, ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചാനലൊന്ന് മാക്സിമം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ സഹകരണം തന്നെയായിരിക്കും ഞങ്ങളുടെ വളർച്ച. താങ്ക് യു ഫോർ വാച്ചിങ്.